എന്നെ സംബന്ധിച്ചിടത്തോളവും ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും ലോകത്തെ സംബന്ധിച്ചിടത്തോളവും അത്ഭുതകരമായ നേട്ടം ഇന്ത്യ കൈവരിച്ച മനുഷ്യരാശി കൈവരിച്ച ഒരു ദിവസമായി തന്നെ ചരിത്രം ഈ ഓഗസ്റ്റ് 23-നെ അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായും ഇതിനകത്ത് കാണുന്നത്. നികേഷ് സൂചിപ്പിച്ചതുപോലെ ഇത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അറിവിനെ വികസിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ 1380 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചമുണ്ടായത്. 1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാവിസ്ഫോടനം സംഭവിക്കുന്നു. ആ മഹാവിസ്ഫോടനത്തിൽ നിന്ന് പ്രപഞ്ചം ഉത്ഭൂതമാകുന്നു. ഇത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? പ്രപഞ്ചം വളരെ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വികാസത്തിൻ്റെ തോതിനെ എടുത്തുകൊണ്ട് അതൊരണുവിലേക്ക് ചുരുങ്ങാൻ എത്ര സമയമെടുക്കും, അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1380 കോടി വർഷങ്ങൾ എന്ന് നമുക്ക് ലഭിച്ചു. ഇതാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അടിസ്ഥാനപരമായ അറിവ്, ഉത്ഭവത്തെക്കുറിച്ചുള്ള അറിവ്. ആ അതിനുശേഷം എങ്ങനെയാണ് ഓരോ ഗ്രഹങ്ങളും രൂപപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല. അറിയാത്തതിന് നമുക്ക് അത്രത്തോളം പ്രപഞ്ചശാസ്ത്രം വികസിച്ചിട്ടില്ല. ഇപ്പം പ്രപഞ്ചശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നൊരു കാര്യം, നമുക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് 4% മാത്രമാണ് എന്നാണ്. ബാക്കി 96% നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ ഒരു പുതിയ ചുവടുവെപ്പ് വരുന്നു. ഈ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഇരുട്ടാണ് എന്നുള്ളതാണ്. പ്രകാശം സഞ്ചരിക്കുന്നില്ല. പ്രകാശം സഞ്ചരിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ രാസപ്രവർത്തനങ്ങൾ നടക്കും. ഊർജപ്രവാഹം എപ്പോഴും മൂലകങ്ങളെ വിഘടിപ്പിക്കുകയോ യോജിപ്പിക്കുകയോ ചെയ്യും. അപ്പോൾ ഭൂമിയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉത്ഭൂതമായതെന്ന് കണ്ടെത്താൻ നമുക്ക് പ്രയാസമാണ്. കാരണം ഭൂമിയിലെ മൂലകങ്ങളെല്ലാം ഈ സൂര്യപ്രകാശത്തിൻ്റെ സഞ്ചാരം കൊണ്ട്, ഊർജപ്രവാഹത്തിൻ്റെ സഞ്ചാരം കൊണ്ട് നിരന്തരം പ്രവർത്തിച്ച് അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തെ കണ്ടെത്താൻ കഴിയാത്ത വിധം മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്നു. അപ്പോൾ ഈ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടെത്താൻ പോകുന്ന, ഭാവിയിലുള്ള ദിവസങ്ങളിൽ കണ്ടെത്താൻ പോകുന്ന മൂലകങ്ങൾ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച്, ഈ പ്രപഞ്ചം രൂപപ്പെട്ടു വന്നത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ നൽകാൻ, അഥവാ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാകാൻ കഴിഞ്ഞില്ലെങ്കിലും സൗരയൂഥം എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച്, ഒരുപാട് സൗരയൂഥങ്ങൾ ചേർന്നതാണ് നമ്മുടെ പ്രപഞ്ചം. 2 കോടിയിലേറെ സൂര്യന്മാരുണ്ട്, ലക്ഷക്കണക്കിന് സൗരയൂഥങ്ങളുണ്ട്. അതിൽ ഒരു സൗരയൂഥത്തിലെ ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചോൽപ്പത്തിയെ സംബന്ധിച്ച്, ഈ ഭൂമിയെ സംബന്ധിച്ച്, ഈ സൗരയൂഥത്തെ സംബന്ധിച്ച് ഭാവിയിൽ വലിയ അറിവുകൾ നേടാൻ നമ്മെ സഹായിക്കുന്ന, മാനവരാശിയെ സഹായിക്കുന്ന അത്യുഗ്രമായൊരു നേട്ടമാണ്. ഞാനൊരു ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് പറഞ്ഞത്. രാഷ്ട്രത്തിൻ്റെ നേട്ടം എന്നുള്ള നിലയ്ക്ക് സ്പേസ് ടെക്നോളജി ഒരു വലിയ നേട്ടമായി ഇപ്പോൾ വികസിക്കും. നമുക്കിപ്പോൾ ഒരു 10,000-ഓളം സാറ്റലൈറ്റുകൾ ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ച് അന്തരീക്ഷത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു മേജർ ഷെയർ എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ അമേരിക്കയാണ്. ഏതാണ്ട് 3000-ഓളം സാറ്റലൈറ്റ് അവരുടെ കയ്യിലാണ്. 500-ലേറെ സാറ്റലൈറ്റുകൾ ചൈനയുടെ കയ്യിലാണ്. 170-ഓളം സാറ്റലൈറ്റുകൾ റഷ്യയുടെ കയ്യിലാണ്. ഇവർക്ക് ഈ ആധിപത്യമുണ്ട്. ആ നമ്മുടെ ഈ സ്പേസ് ടെക്നോളജി വികസിക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന OTT, 5G എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ പിന്നെ ബ്രോഡ്ബാൻഡ്, അതേപോലെ തന്നെ ഫോൺ സിഗ്നൽസ്, ഇതിൻ്റെയൊക്കെ ടെക്നോളജി വികസിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇന്ത്യയിലേക്ക് വരികയും നമ്മുടെ സ്പേസ് ടെക്നോളജി വികസിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ സമ്പദ് വ്യവസ്ഥയായി, ഇപ്പോൾ മോദിയൊക്കെ പറയുന്ന നമ്മൾ 3rd രാജ്യമായി മാറും, 3rd സമ്പദ്വ്യവസ്ഥയായി ലോകത്ത് മാറും എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാരണം, ഇത് വിജയിച്ചാലും ഇല്ലെങ്കിലും അടുത്ത ഘട്ടത്തിൽ ഇത് വിജയിപ്പിക്കും നമ്മൾ, യാതൊരു സംശയമില്ല. നമുക്കറിയുന്ന പോലെ ചന്ദ്രയാൻ 4 ആരംഭിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ് ഉടൻ തന്നെ അതും സംഭവിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഒരു വലിയ ശക്തമായ പുരോഗതിയിലേക്കൂടിയുള്ള ചുവടുവയ്പായി ഇതിനെ മനസ്സിലാക്കാം. Meet the editors.